ഇപ്പോൾ പ്രേക്ഷകർ കാണുന്ന ദൃശ്യങ്ങൾ തോമസ് ചാഴികാടൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ എത്തിയിരിക്കുന്നതാണ്. വിശദാംശങ്ങളുമായി ടോബി ജോൺസൺ ചേരുന്നു. ടോബി, വിവരങ്ങൾ. വേണു, അല്പസമയത്തിന് മുമ്പാണ് ജില്ലാ കളക്ടറായിട്ടുള്ള ഭരണാധികാരി കൂടിയായ ജില്ലാ കളക്ടർ വി വിഘ്നേശ്വർക്ക് പത്രിക നൽകുന്നതിന് വേണ്ടി തോമസ് ചാഴിക്കാട്ടൻ എത്തിയത്. രാവിലെ കോട്ടയം ഗാന്ധി സ്ക്വയറിൽ നിന്നും പ്രകടനമായി, LDFന്റെ പ്രകടനമായിട്ടായിരുന്നു ഇവിടേക്ക്, ഈ കളക്ടറേറ്റിലേക്ക് എത്തിയത്. അവിടെ ഇപ്പോൾ മന്ത്രി വി എൻ വാസവൻ, അതുപോലെ തന്നെ ജോസ് കെ മാണി MP തുടങ്ങിയവരുടെ സാന്നിധ്യത്തിൽ അവരോടൊപ്പമാണ് നാമനിർദ്ദേശ പത്രിക നൽകുന്നതിന് വേണ്ടി തോമസ് ചാഴിക്കാട്ടൻ എത്തിയത്. അദ്ദേഹം 3 സെറ്റ് പത്രികകളാണ് ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്നത്. അതിൻ്റെ പരിശോധന, പ്രാഥമിക പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷമായിരിക്കും സ്വീകരിക്കുന്ന കാര്യത്തെക്കുറിച്ചുള്ള ഒരു മറുപടി ജില്ലാ കളക്ടർ നൽകുക. എന്തായാലും പ്രചരണ രംഗത്ത് 1 മാസം പിന്നിടുന്നു. ആദ്യം സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച വ്യക്തിയാണ് തോമസ് ചാഴിക്കാട്ടൻ. അതിനുശേഷം 1 മാസം പിന്നിടുമ്പോൾ നാമനിർദ്ദേശ പത്രിക നൽകി ഒരു സ്റ്റെപ്പ് കൂടി പ്രചരണത്തിൽ മുന്നോട്ട് പോവുകയാണ് തോമസ് ചാഴിക്കാട്ടനും LDFഉം. ഇന്ന് തന്നെ NDA സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളിയുടെ നാമനിർദ്ദേശ പത്രിക സമർപ്പണവും നടക്കുന്നുണ്ട്. അതിന് മുന്നോടിയായി തന്നെ ആദ്യം മുന്നണിയുടെ സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ ആദ്യം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച തോമസ് ചാഴിക്കാട്ടൻ തന്നെ ആദ്യം പത്രിക നൽകുന്നു എന്നൊരു പ്രത്യേകത കൂടി അവർ എടുത്തു പറയുന്നുണ്ട്, LDF എടുത്തു പറയുന്നുണ്ട്. ഇന്നലെ വാഹന പ്രചരണത്തിലേക്ക്, രണ്ടാംഘട്ട പ്രവർത്തനത്തിലേക്ക്, പ്രചരണ പരിപാടികളിലേക്ക് കടന്നിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഈ നാമനിർദ്ദേശ പത്രിക നൽകുന്നതിന് വേണ്ടി എത്തിയിരിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ തന്നെ കഴിഞ്ഞ തവണ UDFന് വേണ്ടി സ്ഥാനാർത്ഥിയായി മത്സരിച്ച തോമസ് ചാഴിക്കാട്ടൻ ഇത്തവണ LDFനൊപ്പം നിന്നുകൊണ്ടാണ് മത്സരിക്കുന്നത്. ടോബി ജോൺസണാണ് വിവരങ്ങൾ നൽകുന്നത്. തോമസ് ചാഴിക്കാടൻ എത്തിയിട്ടുണ്ട് നാമനിർദ്ദേശ പത്രിക നൽകാൻ. കോട്ടയം കളക്ടറേറ്റിൽ വി ജോയി നാമനിർദ്ദേശ പത്രിക നൽകാനായി പ്രകടനമായി പോകുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. മന്ത്രി വി ശിവൻകുട്ടി അടക്കം CPMന്റെയും LDFന്റെയും നേതാക്കന്മാർ വി ജോയിക്കൊപ്പമുണ്ട്. വി ജോയിയും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനായി പോകുന്നു.